ബിച്ചു കളിച്ചത് മതി, മാമനെയും കൂട്ടി പോവാൻ നോക്ക്. അതിന് മാമനെവിടെ? മാമനോടൊക്കെയാണ് എന്റെ ആഴൊടുക്കല്ലേ. ആ ശരിയാ മോനെ, നല്ല ആഴമുണ്ട്. ആ ഗോപാലൻ എങ്ങാൻ വിളിക്കണം, ഇത് ക്ലീൻ ആക്കാന്ന് വെച്ചിട്ട് കൊറേ ദിവസമായി. ആ മോ കളിച്ചേക്കാതെ വാ, നമുക്ക് പോണ്ടേ. ട്രെയിൻ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ശരിയാ മോനെ ബിച്ചു, കളിച്ചതൊക്കെ മതി, രണ്ടുപേരും പോവാൻ നോക്ക്. ഓ രണ്ടു മിനിറ്റും കൂടി നാണ്ടി ഞങ്ങൾ പൊക്കോളാം, ട്രെയിനൊക്കെ പതുക്കേ വരുള്ളൂ. ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊന്നും അറിയാത്തതാ. ട്രെയിൻ എങ്ങനെ നേരത്തെ വന്ന് അവിടെ ഒറ്റയ്ക്ക് ആയാലും അവൾ ആകെ വിഷമിക്കും. ആ ശരിയാ മോനെ ബിച്ചു, ചേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, എങ്ങനെയൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല. ഇന്ത്യൻ റെയിൽവേ ഒക്കെ ഇപ്പൊ ഭയങ്കര ഫാസ്റ്റാ, നീ പോയി ബൈക്ക് എടുക്ക്, നമുക്ക് പോവാം. ആ ശരി ശരി, ബാ കേറിക്കോ കേറിക്കോ, വേഗം പോവാ. ഇനി നമ്മ ചെല്ലാൻ വൈകിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വിഷമിക്കണ്ട. ഓ നിന്റെ ബൈക്ക് പിന്നെയും ചെറുതായോ, എനിക്ക് കേറാൻ സ്ഥലമില്ലല്ലോ മോനെ. മാമ നമ്മള് വൈകീന്ന് തോന്നുന്നു, ആ ട്രെയിൻ വന്നിട്ടുണ്ട്. സോറി കിങ്ങിനി, ഞങ്ങൾ എത്താൻ ഇത്തിരി വൈകി പോയി, ഞങ്ങളെ കാണാതെ നീ വിഷമിച്ചോ? എന്താ വിളിച്ചേ? കിങ്ങിനിയെന്നോ? ഞാൻ കിങ്ങിനിയല്ല, ഒറിയോ കിങ്ങിനിയാ. ഒറിയോ കിങ്ങിനി? എന്ത് ഉറങ്ങി കിങ്ങിനിയോ? ആ എവിടെ പോവാ? ഓ ലഗേജ് എടുക്കാൻ പോവായിരിക്കും അല്ലേ. മാമ വേഗം ഓട്ടോ വിളിക്ക്, കിങ്ങിനി ഇതേ ലഗേജ് എടുക്കാൻ പോകുന്നു. ആ ശരി ശരി, ഓട്ടോക്കാരാ വേഗം വാ, ഒരു ഓട്ടോ ഉണ്ട്. ഏ എന്താ വെച്ചു, എന്ത് പറ്റി? അത് മാമ ഈ കിങ്ങിനി ഉറങ്ങി കിങ്ങിനിയല്ല, ഓറിയോ കിങ്ങിനിയാ. ദാ നോക്കിയേ, ഫുള്ള് ലഗേജ് ഓറിയോ. ഇത്രയും ലഗേജ് കൊണ്ടുപോണെങ്കിൽ ഈ സ്റ്റേഷനിൽ മൊത്തം വണ്ടികളും വേണ്ടി വരും. മാമന് പണിയായി. കിടപ്പും കുളിയൊക്കെ. മാമ ഇവിടുത്തെ വണ്ടിയുടെ തികയൊന്നല്ല, ഞാൻ ജംഗ്ഷനിൽ പോയി ഒരു ലോറി വിളിച്ചാലോ. കിങ്ങിനി നീ ഓട്ടോ കയറി പോക്കോ, ഞങ്ങൾ ഈ പാഴ്സലൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നോളാം. വേഗം കയറിക്കോ. ഓക്കെ ഓക്കെ, എന്റെ ലഗേജസ് ഒന്നും മിസ്സാക്കരുത് കേട്ടോ. വല്ലത് നഷ്ടപ്പെട്ടാൽ ഈ ഓറിയോ കിങ്ങിനി ആളിത്തിരി പ്രശക. മാമ ശ്രദ്ധിച്ചൊക്കെ കൊണ്ടുവരണേ. ചേട്ടാ വീട്ടിലേക്ക് കിട്ടോ, ഞങ്ങൾ പതിയെ വന്നോളാം. പാഴ്സലൊക്കെ കൊണ്ടു വായോ, ഞാൻ അപ്പോഴത്തേന് ഈ മാല പണയം വെച്ചിട്ട് വീട്ടിലേക്ക് വരാം. ഈ കാറുകാരിക്കൊക്കെ പൈസ കൊടുക്കണ്ടേ. ശ്രദ്ധിച്ചു വരണേ മാമ, അപ്പൊ ഞാൻ പോട്ടെ. കേട്ടോ. അയ്യോ മോനെ നീ പോവാണോ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ? മാമനെ കൊണ്ട് പറ്റും മാമ, മാമന്റെ ചേട്ടന്റെ മോള് കൊണ്ടുവന്നതല്ലേ. ഓക്കെ സി യു. അത് ശരിയാ, ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോകണല്ലോ. ആ എല്ലാരും പോയി, ട്രെയിൻ എടുത്തോ. ഹായ് മോളെ കിങ്ങിനി, മോളങ്ങ് വലുതായി പോയല്ലോ.
വെല്ലിച്ചനെയും ബിച്ചുവിനെയും കണ്ടില്ലേ? അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. ആ കണ്ടു കണ്ടു, അവരിന്ന് ലഗേജ് ഒക്കെയായിട്ട് പുറകെ വരുന്നുണ്ട് മാമി. ഇതെന്താ ബോളോ? നിങ്ങൾ എപ്പോഴും കളിച്ചോണ്ട് നടക്കുവാണോ? ടാക്സിക്കാർക്ക് കാശ് കൊടുക്കാൻ എന്റെ 10 പൈസ ഇല്ലല്ലോ. അച്ഛനോട് കുറച്ച് കാശ് അയച്ചു തരാൻ പറ. ബിച്ചു വന്നില്ലേ, അവൻ മാല പണയുമ്പോഴും പോയിട്ട് കൊറേ നേരമായല്ലോ. ഇത്രയും വണ്ടികൾക്ക് കാശ് കൊടുക്കാൻ കാശ് രേഖയില്ലെന്നും പറഞ്ഞ് മാലയും കൊണ്ട് പോയതാവൻ. അതെ, ബിച്ചു വരുന്നുണ്ട്. ആശ്വാസമായി. എന്താ മാമ, ഈ വണ്ടിക്കാരെ പിരിച്ചു വിട്ടില്ലേ? ഈ ലഗേജ് ഒന്നും ഇറക്കി വെക്കുന്നില്ലേ? അത് മോനെ, വണ്ടിക്കാർക്ക് കാശ് കൊടുക്കണ്ടേ? മോൻ കാശ് കൊടുക്കുന്നില്ലേ? മാല പണയം വെക്കാൻ പോയിട്ട് എന്തായി? പിന്നെ ഈ റോൾഡ് ഗോൾഡ് മാല പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാനപ്പൊ മാമന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതല്ലേ, കാശ് താഴെ തരാന്ന് പറഞ്ഞ് വീട് മാമ. ഓ, ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ ആർക്കെങ്കിലും സഹായിച്ചൂടെ? ആശ്വാസമായി. ആ എല്ലാരും പൊക്കോ, പിന്നെ വന്നാ മതി, കാശ് കിട്ടുമ്പോ തരാം. ആശ്വാസമായി, എല്ലാരും പോയി. എന്നാലും സുഗുണൻ ഇത്രയും ഓറിയ കൊടുത്തേക്കുന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ശരിയാ ശരിയാ, ഈ നാളെ മുതലുള്ള കുളിയും പല്ലിയപ്പി ഓറിയോലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാം. അമ്മാളു വാ, നമുക്ക് കളിക്കാം. എന്നാലും കിങ്ങിനി, നിനക്ക് എന്തിനാ ഇത്രയും ഓറിയോ? നീ വേറൊന്നും കഴിക്കില്ലേ? നോ, ഐ ആം ആൻ ഓറിയോ ഗേൾ. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓറിയോ വേണം, ഉച്ചക്ക് ചോറ് വിത്ത് ഓറിയോ, വൈകിട്ട് ഓറിയോ വിത്ത് ടീ, രാത്രിയാണെങ്കിലോ ഓറിയോ കൊണ്ടുള്ള ഒരു കേക്ക് കിട്ടിയാലേ ഞാൻ ഉറങ്ങുള്ളൂ. അതുകൊണ്ടാണ് എന്നെ ഓറിയോ ഗേൾ എന്ന് വിളിക്കുന്നത്. ഓ, അതുകൊണ്ടാണല്ലേ നീ വന്നപ്പോ തന്നെ ഓറിയോ കിങ്ങിനി എന്ന് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ, ബാ ബോൾ കളിക്കാൻ ആരൊക്കെയുണ്ട്? ഞാൻ പൊട്ടനാവൂലോട്ടോ. റൂബി ഇന്ന് നീ പൊട്ടനാവൂ. ആ ശരി ശരി. മക്കളെ, വിശക്കുമ്പോ എന്താ വേണ്ടേ? അമ്മ എന്താ ഉണ്ടാക്കേണ്ടത്? ഓറിയോ കൊണ്ട് കേക്ക് ഉണ്ടാക്കട്ടെ, എല്ലാരും കഴിക്കുവോ? കഴിക്കുമെന്നോ, അതെന്ത് ചോദ്യം ആന്റി? ഇനി എല്ലാവർക്കും 3 നേരം ഓറിയോ കൊണ്ടുള്ള എന്തെങ്കിലും മതി. ആ കേക്കെങ്കിൽ കേക്ക് ഉണ്ടാക്കിക്കോ. ആ ശരി ആന്റി, ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ. ബാംഗ്ലൂർ വെച്ച് കളിക്കുമ്പോൾ എപ്പോഴും ഞാനാ ജയിക്കാറ്. എന്റെ കിക്കിനൊന്നും തടുക്കാൻ ആർക്കും പറ്റില്ല. ഇവിടെ പോയി കാണുന്നില്ലല്ലോ. അയ്യോ അമ്മാളോ, കെണ്ടി പോയി, ബോള് കെണിറ്റി പോയി. ഇനി എന്താ ചെയ്യാ കളിക്കാൻ? അയ്യോ, ഇനി എങ്ങനെ എടുക്കും? നല്ല ആഴമുള്ള കിണറാ മക്കളെ. ആ കെണറ്റിന്റെ പക്കത്തുനിന്ന് മാറിയിക്ക്, നല്ല ആഴമുള്ള കിണറാ, അതിലൊന്ന് ഇറങ്ങരുത് കേട്ടോ. ബോള് പോയാ പോയി, ഞാൻ മാമനോട് പറയാം, വല്ല തോട്ടിയോണ്ട് എടുത്തു തരാം. അവിടുന്ന് മാറിയിക്ക് മക്കളെ. ഏ ഇല്ല ആന്റി, ഞങ്ങൾ ഇറങ്ങില്ല. മാമനോട് ഇങ്ങോട്ട് വരാൻ പറ, ഈ തോട്ടിയോണ്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കാലോ. ആ ശരി ശരി, ആന്റി ഇവിടെ പണിയിലായി പോയി, അല്ലെങ്കിൽ ആന്റി എടുത്ത് തന്നേനെ. ഏ മനുഷ്യ, ഒന്നങ്ങോട്ട് ചെന്നേ, ഇത് പിള്ളേര് ബോള് കിണറ്റി പോയെന്ന് അതൊന്ന് എടുത്തു കൊടുക്ക്. ഓ, അപ്പോഴേക്കും ബോള് കിണറ്റി കളഞ്ഞോ? ഓ മോളെ, എത്തി നോക്കല്ലേ, കിണറ്റി വീണ പിന്നെ എടുക്കാൻ പറ്റില്ല. നാളെ കിണർ പറ്റിക്കുന്ന ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നാളെ എടുത്താ പോരെ. വിച്ചു അത് പോരെ മാമ, ഇപ്പൊ തന്നെ എടുക്കണം, ഞങ്ങൾക്ക് കളിക്കേണ്ടതല്ലേ. ഈ തൊട്ടി കൊണ്ട് കിട്ടുമെന്ന് നോക്ക്. തൊട്ടി കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല മോനെ, ഇറങ്ങ തന്നെ വേണം. ഇത് ഇറങ്ങാന്ന് വെച്ചാൽ ഇതിന്റെ ആഴം എത്രയാ? നല്ല ആഴുണ്ടെന്നാ തോന്നുന്നത്. പേടിക്കണ്ട മാമ, ഞാൻ രക്ഷിക്കാം. ഈ റോബി പിടിച്ചിരുന്നോ? ഞാൻ അയ്യോ, വെള്ളം കൊടുത്തില്ല. ഒന്ന് വന്ന് സഹായിക്കും ആന്റി. ഓ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനോട് വേണമെങ്കിൽ കയറി വരാൻ പറ. ആ കിണറൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് 4 ദിവസമായി. ഇപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയതല്ലേ. അങ്ങനോട് അതും കൂടി ക്ലീൻ ചെയ്തിട്ട് കയറിയാൽ മതി എന്ന് പറ. മാമ ആന്റി പറയുന്ന കേൾക്കുന്നുണ്ടോ? കിണറും കൂടി ക്ലീൻ ചെയ്തിട്ട് കയറിയാൽ മതി എന്ന്. പോരുമ്പോ ബോളും കൂടി എടുത്തോ.
ഇവിടെ വയസ്സും വെള്ളം കുടിച്ച് ചാവം കിടക്കുമ്പോഴാണ് അവളെ കിണറ് ക്ലീൻ ചെയ്യുന്നത്. ഇതിനകത്ത് വയൽ മൊത്തം എന്റെ വയറ്റിലൂടെ എന്ന് പറയാം, വലിച്ച് കേറ്റ് പിന്നെ വിച്ചോ. അയ്യോ ടവറായി. ആന്റി മാമനിപ്പോ വലിച്ച് കേറ്റാം, നാളെ ഇറക്കിയിട്ട് ക്ലീൻ ചെയ്യിപ്പിച്ചാ പോരെ. ആ എന്തെങ്കിലും ചെയ്യ്, നാളെ മര്യാദക്ക് ക്ലീൻ ചെയ്തെങ്കിൽ അങ്ങനെ ഞാൻ തന്നെ ആ കിണറ്റി തള്ളിയിടുന്നു പറഞ്ഞേക്ക്. അയ്യോ ദൈവമേ, ഇവരെല്ലാരും കൂടി എന്നെ കൊല്ലും. ദൈവമേ അയ്യോ, ഈ വെള്ളം കുടിച്ച് പീഡിപ്പിക്കാതെ എന്നെ ഒന്ന് പൊക്കി എടുക്ക് വെച്ചു. ഫയർഫോഴ്സിനെ വിളിക്ക് പോനെ. ഏ ഫയർഫോഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ല മാമ, ഈ കപ്പിയിൽ മുറുകെ പിടിച്ചിരുന്നോ, ഞാൻ വലിച്ചു മാമ. എങ്ങനെയുണ്ട് കിണറ്റിന്റെ അകത്ത് നല്ല ആഴമുണ്ടോ? അയ്യോ മോളെ നോക്കിയോ. എന്നാലും മാമന ബോൾ എടുത്തില്ലല്ലോ, അത് കഷ്ടായി പോയി. കിണറിന്റെ ആഴം എത്രയുണ്ട് ചെറിയ? ബോൾ എന്താ എടുക്കാഞ്ഞി? ഒന്നുകൂടെ പോയിട്ട് വരണോ? ദൈവമേ, എന്നെ പൊക്കിയാ കട്ടിലേക്ക് അടുത്ത് മോനെ വിളിച്ചു. ഈ കൊച്ചിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല. ഈ കിണറ്റിൻ കടയിൽ മാറ്റി കടത്തണ്ട. അയ്യോ അയ്യോ, വിഷമിക്കണ്ട മാമ, മാമനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കറക്റ്റ് ടൈമിൽ പൊക്കി എടുത്തില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? മാമനോട് ഇരിക്കൂ, ഞങ്ങൾ പോയി എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. ആ ശരിയാ, വിഷമിക്ക പാടില്ല. ആ മാമി, അവിടെ പോയി ഇരിക്കട്ടോ. എന്നാലും മനുഷ്യ, നിങ്ങൾ ആ കിണറ്റിൽ ഇറങ്ങിട്ട് ബോൾ എടുത്ത് കൊടുത്തില്ലല്ലോ, പിള്ളേർക്ക് ഇപ്പത്തെ വിശന്ന് തുടങ്ങി. നിങ്ങൾക്കാണെങ്കിൽ ആയിട്ടു, നിങ്ങൾക്ക് വല്ലതും വേണോ മനുഷ്യ? എനിക്ക്. നിങ്ങളുടെ വയറ്റിൽ നിറച്ച് വെള്ളമാണല്ലോ അല്ലേ മോനെ. ബിച്ചു, അവർക്ക് എന്തെങ്കിലും വെള്ളം മറ്റോ കൊടുക്ക്. ആന്റി എപ്പോഴേക്കും കേക്ക് റെഡിയാക്കാം. മാമി, ചോക്ലേറ്റ് ഫ്ലേവറാ എനിക്ക് ഇഷ്ടം, ഡയറി മിൽക്ക് കൂടി ചേർത്തു, അപ്പൊ അടിപൊളിയാവും. ആ ശരി മോളെ, ആദ്യം ഞാനിതൊന്ന് വെന്തോന്ന് നോക്കട്ടെ. മനുഷ്യ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഓ ഇനി എന്ത് കഞ്ഞി എടുക്കാനാ, മൊത്തം വെള്ള. ചോറെടുത്താ മതി. ഞാൻ മക്കളെ കേക്ക് റെഡി, എങ്ങനെയുണ്ടെന്ന് നോക്ക് കേട്ടോ. അയച്ചു നോക്ക്.